നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജാമ്യത്തിലിറങ്ങിയ പി പി ദിവ്യയുടെ വീടിന് മുന്നിൽ ചാനലുകാരുടെ കൂട്ടത്തല്ലാണ്. ദിവ്യയിൽ നിന്നും എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ. സത്യത്തിൽ ദിവ്യയുടെ ന്യായീകരണ മിഴുകലാണ് ഇന്ന് 24 കാണാൻ സാധിച്ചത്. ദിവ്യയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ 24 പറയുകയായിരുന്നു ഇന്ന് രാവിലെ മുഴുവനും. അതിൽ ദിവ്യ വ്യക്തമായി പറയുന്നുണ്ട്, താൻ മാധ്യമങ്ങളെ കാണാൻ തയ്യാറാകാതിരിക്കുകയായിരുന്നു, പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ കാണേണ്ടി വന്നു. ദീപക് ധർമ്മടമായിരുന്നു ദിവ്യയുടെ പ്രതികരണം തേടിയെത്തിയത്. ദീപക് ധർമ്മടം ആ പ്രതികരണത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. വളരെ വികാരഭരിതമായിട്ടുള്ള നിമിഷമായിരുന്നു ദിവ്യയുമായി സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ദിവ്യയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നതിൽ വളരെയധികം വിഷമമുണ്ടെന്നും പറയുന്നുണ്ട് ദീപക് ധർമ്മടം. എന്തായാലും ഈ ദീപക് ധർമ്മടത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ തന്നെ എന്താണ് എന്നും ഇതിനു മുൻപുണ്ടായ കേസുകളെ കുറിച്ചുമൊക്കെ തന്നെ മലയാളികൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. എന്തായാലും പി പി ദിവ്യ മെഴുകി മറിയുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. താൻ എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കാം, കേസിന് ആസ്പദമായ എല്ലാ കാര്യങ്ങളുമായി സഹകരിച്ച് തന്നെ മുന്നോട്ട് പോകാം. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം എന്താണോ അത് തന്നെയാണ് തന്റെ ആവശ്യം എന്നാണ് ഇപ്പോൾ പി പി ദിവ്യ പറയുന്നത്. ഏതായാലും ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിയായ പി പി ദിവ്യയുടെ ജാമ്യ ഹർജിക്കെതിരെ നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയിലേക്ക്. ദിവ്യയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുന്നത്. SIT അന്വേഷണം കാര്യക്ഷമമല്ല എന്നും കോടതിയെ ബോധ്യപ്പെടുത്താനാണ് കുടുംബത്തിന്റെ നീക്കം. കൂടാലോചന ഉൾപ്പെടെ അന്വേഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. ഇന്നലെ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞത്. യാത്രയപ്പ ചടങ്ങിലെ പി പി ദിവ്യയുടെ പ്രസംഗം നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് കാരണമായി എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള തെളിവുകൾ ഹാജരാക്കാനായിരിക്കും മഞ്ജുഷയുടെ അഭിഭാഷകൻ ശ്രമിക്കുക. ഒപ്പം കണ്ണൂർ കളക്ടറുടെ മൊഴി കളവാണ് എന്ന് തെളിയിക്കുവാനും അഭിഭാഷകൻ ശ്രമിക്കും. യാത്രയപ്പ ചടങ്ങിന് ശേഷം നവീൻ ബാബു കളക്ടറെ കണ്ട് സംസാരിച്ചത് ആ ചടങ്ങിൽ സംഭവിച്ച കാര്യവുമായി ബന്ധപ്പെട്ടിരിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പറയുന്നു. തനിക്ക് തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞതായുള്ള കളക്ടറുടെ മൊഴിയുടെ പൂർണ്ണമായ തെളിവ് കോടതിയിൽ ഹാജരാക്കാൻ പ്രതിഭാഗത്തിന് കഴിയുന്നില്ല. അതിനിടെ തഹസിൽദാരുടെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ജുഷ അപേക്ഷ നൽകി. കൂടിയ ഉത്തരവാദിത്തങ്ങൾ വഹിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല കളക്ടറേറ്റിലെ സീനിയർ സൂപ്രണ്ട് തസ്തികയിലേക്ക് ജോലി മാറ്റി നൽകണമെന്നും മഞ്ജുഷ ആവശ്യപ്പെട്ടു. കോന്നി തഹസിൽദാരായ മഞ്ജുഷ നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് അവധിയിലാണ്. അടുത്ത മാസം തിരികെ ജോലിയിൽ പ്രവേശിക്കാനിരിക്കെയാണ് അപേക്ഷ നൽകിയത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുഃഖമുണ്ടെന്നാണ് ജയിൽ മോചിതയായ ശേഷം പി പി ദിവ്യ പറഞ്ഞത്. സതുദ്ദേശപരമായിരുന്നു ഇടപെടൽ, തന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നും ദിവ്യ പറഞ്ഞിരുന്നു. CPMന്റെ തരം താഴ്ത്തൽ നടപടിയിൽ അതൃപ്തി അറിയിച്ച കണ്ണൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വീണ്ടും രംഗത്ത്. ജയിലിൽ കിടക്കുമ്പോൾ നടപടി വേണ്ടിയിരുന്നില്ല എന്നാണ് ദിവ്യ പറയുന്നത്. നേതാക്കളെ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ചിലേക്കാണ് ദിവ്യയെ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് CPM തരം താഴ്ത്തിയത്. നവീൻ ബാബു മരണപ്പെട്ട് 20 ദിവസങ്ങൾക്ക് ശേഷമാണ് ദിവ്യക്കെതിരെ തരം താഴ്ത്തൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചത്.